എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എല്ലാവർക്കും ഇതിനകം തന്നെ അറിഞ്ഞു കാണും എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഒരു റിട്ട് ഹർജിയുടെയും അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഹർജിയുടെയും ഇടക്കാല വിധി വന്ന ദിവസമാണിന്ന്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തരത്തിലുള്ള പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ആദ്യ വരി ജഡ്ജ് വായിച്ച സമയത്ത് പെട്ടെന്ന് വന്ന വാർത്തകളൊക്കെ ഈ കേസ് സ്റ്റേ ചെയ്തു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വരികയുണ്ടായി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചില ആളുകളും അതുപോലെ തന്നെ ബഹുമാനായ LDFന്റെ സംസ്ഥാന കൺവീനർ CVS വിജയരാഘവൻ അത് വലിയ ആശ്വാസത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സാധാരണ വിജയരാഘവൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരികയാണ് പതിവ്. സാധാരണ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ഞാനത് ആ വിഷയം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. അവസാനം പറഞ്ഞ മാണി സാറിന്റെ വിഷയം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എന്താണോ പറയുന്നത് അത് അദ്ദേഹത്തിന് തന്നെ വിനയും മറ്റാളുകൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അദ്ദേഹം താമസിക്കുന്നത് തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. അപ്പൊ ഇന്ന് എന്താണ് ലൈഫ് മിഷൻ പാർപ്പിട നിർമ്മാണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന കേരള ഹൈക്കോടതി ഇന്നത്തെ ബഹുമാനായ ജസ്റ്റിസ് അരുൺകുമാറിന്റെ ബെഞ്ച് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് വിധിച്ച വിധി എന്താണെന്നുള്ളത് ഒന്ന് കൃത്യമായി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ തട്ടിപ്പിന്റെ നാൾവഴികളെ കുറിച്ചൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വെച്ചുകൊണ്ടാണ് CBI കേസിന്റെ വിൻഡോ ആരംഭിച്ചത്. ആ വിൻഡോയിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ആ FIR ഭാഗമായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ആ FIR വന്ന ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് ഉയരുകയുണ്ടായി. ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ക്രിമിനൽ പെറ്റീഷൻ സംസ്ഥാന ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ചതിന്റെ തൊട്ട് പിന്നിൽ തന്നെ യൂണിറ്റ് ആക്കിന്റെയും സെയിൻ വെഞ്ചേഴ്സിന്റെയും MD ആയിരുന്ന സന്തോഷ് ഈപ്പ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിയുടെയും റിട്ട് പെറ്റീഷനും കൂടി വന്നിരുന്നു. രണ്ടു ദിവസത്തെ തുടർച്ചയായ വാദത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഒരു ഇടക്കാല ഇൻട്രിംഗ് ഓർഡർ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതെന്താണ് എന്നുള്ള സംശയമാണ് പൊതുജനങ്ങൾക്ക് മുന്നിലുള്ളത്. ഞാൻ കൃത്യമായും എൻ്റെ പരാതിക്കാരൻ എന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിലെ ഒരു പരാതിക്കാരൻ എന്ന രീതിയിൽ എൻ്റെ കേസ് അവിടെ പരിഗണിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ ലൈവ് പറയുന്നത്. അവിടെ കൃത്യമായി പറഞ്ഞു ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ആ ആക്ടിന്റെ പരിധിയിൽ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ നേരിട്ട് അങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ അത് നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദം കോടതി അംഗീകരിക്കുകയുണ്ടായി. അതേസമയം അങ്ങനെ പിന്നെ റെപ്രസെന്റന്റിന്റെ കയ്യിൽ നിന്നോ UAE കോൺസുലേറ്റിന്റെ കയ്യിൽ നിന്നോ ലൈഫ് മിഷൻ അംഗീകരിച്ച യൂണിറ്റ് ആക്കിന് ഇങ്ങനെ പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണം അനധികൃതമായി കമ്മീഷനായോ കൈക്കൂലിയായോ സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റാളുകൾക്കോ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലനിൽക്കും എന്ന് കൃത്യമായി കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായ കൂടുതലുള്ള വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തുടരേണ്ടതായിട്ടുണ്ട്. ആ വാദം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈഫ് മിഷൻ CEO UV ജോസിനെ ഈ കേസിൽ പ്രതിയാക്കാനോ ഇദ്ദേഹത്തെ ഈ ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനോ പാടില്ല എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു കാര്യം കറക്റ്റാണ്, ലൈഫ് മിഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ആക്ക് നേരിട്ട് വിദേശ പണം പറ്റിയത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല. പക്ഷെ ഈ പണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള മറ്റാളുകൾക്ക് അനധികൃതമായി കൈക്കൂലിയായോ കമ്മീഷനായോ നൽകിയിട്ടുണ്ടെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും
അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയാണ് കോടതി വിശദമായ വാദം കേൾക്കാൻ, നേരിട്ട് കേൾക്കാൻ കോടതി മാറ്റിവെച്ചിട്ടുള്ളതും അതിന് 2 മാസത്തെ സ്റ്റേ അനുവദിച്ചിട്ടുള്ളതും. ഇവിടെ എന്റെ പരാതി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് മാത്രമല്ല, ഐ പി സി ആക്ടിലെ കോൺസ്പെറൻസിയും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും അഴിമതി നിരോധന നിയമവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് എഫ്ഐആറിനകത്ത് വന്നിട്ടില്ല എന്നത് ശരിയാണ്, പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിലെ പണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഴിമതി ഇതിനകത്ത് കടന്നു വരികയാണെങ്കിൽ സി ബി ഐക്ക് അത് അന്വേഷിക്കുകയും അത് കുറ്റപത്രത്തിൽ വരികയും ആ കേസുമായി മുന്നോട്ട് പോകുകയും ചെയ്യും എന്നതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഫ്ഐആർ നൽകിയിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എഫ്ഐആർ നിലനിൽക്കുന്നിടത്തോളം കാലം എഫ്ഐആർ കോഷ് ചെയ്യണമെന്നാണ് സർക്കാരിന്റെ വാദം ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ വാദം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരാത്തതുകൊണ്ട് ഈ എഫ്ഐആർ കോഷ് ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷെ ഹൈക്കോടതി എഫ്ഐആർ കോഷ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കോഷ് ചെയ്തില്ല എന്നുള്ള മാത്രമല്ല അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന യാതൊരു തടസ്സവുമില്ല. യൂണിറ്റ് ആക്ടിന്റെയും ഷെയിൻ വെഞ്ചേഴ്സിന്റെയും ഇടപാടുകൾ ദുരൂഹമാണ് എന്നുള്ളതുകൊണ്ട് അന്വേഷണവുമായി നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിധിയെ സ്വാഗതം ചെയ്തത്. ഈ വിധിയിൽ ഞാൻ 100% സംതൃപ്തനാണ്. എന്നോട് തൃശ്ശൂരിലെ പത്രക്കാർ ചോദിച്ചു ഈ വിധിക്കെതിരെ അപ്പീൽ പോകുന്നുണ്ടോ, ഞാൻ എന്തിനാണ് അപ്പീൽ പോകേണ്ടത്? ഞാൻ ആദ്യമായി ഈ പിന്നെ നിരവധി സ്ഥലങ്ങളിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി എന്റെ പെറ്റീഷൻ സ്വീകരിച്ചത് CBI ആണ്. അങ്ങനെയാണ് ഒരു FIR ഈ കേസിൽ ആദ്യമായി വരുന്നത്. അപ്പോ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പിൽ അഴിമതി നടന്നുവെന്നും അതിന് CBI അന്വേഷണം വേണമെന്നുള്ളത് ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊരു കച്ചുതുരുമ്പ് എന്ന രീതിയിൽ 2 മാസത്തേക്ക് ഇതിന്റെ അവ്യക്തത നീക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തെ മറപിടിച്ചുകൊണ്ടാണ് ഇത് ഇതിനകത്ത് സർക്കാരിന്റെ ഭാഗമില്ല എന്ന് പറയുന്നത്. സർക്കാരിന്റെ ഭാഗമില്ല എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അഴിമതി നടന്നിട്ടുണ്ടോ, കൈക്കൂലിയായിട്ട് പോയിട്ടുണ്ടോ, രാഷ്ട്രീയ നേതൃത്വത്തിന് പോയിട്ടുണ്ടോ എന്നതാണ് വിഷയം. അത് അന്വേഷിക്കുന്നത് യാതൊരു തടസ്സവും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പിന്നിപ്പോ ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സർക്കാർ ഇപ്പൊ ഇന്ന് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞ് സർക്കാരിന് യാതൊരു പങ്കുമില്ല, ലൈഫ് മിഷന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. ബഹുമാനായ വിജയരാഘവനും അതുപോലെ തന്നെ CPI നേതാക്കന്മാർക്കും പിണറായി വിജയന് വിശ്വാസമുണ്ടോ? എന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പിണറായി വിജയന് വിശ്വാസമുണ്ടോ? അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ വിശ്വാസമുണ്ടോ? ആ ഗവൺമെന്റിന്റെ ഭാഗമായ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമുണ്ടോ? ആ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള വിജിലൻസിൽ വിശ്വാസമുണ്ടോ? ആ വിജിലൻസ് ഡയറക്ടറെ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം SP ഇവരുടെ തന്നെ സ്വന്തം ആളായ വിനോദ് എന്ന് പറയുന്ന SP അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അവർ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR നൽകിയിട്ടുണ്ട്. FIR ആരൊക്കെയാണ് പ്രതികൾ? FIR സന്തോഷ് ഈപ്പനും പ്രതിയാണ്, ലൈഫ് മിഷന്റെ അൺനോൺ ഓഫീഷ്യൽസും പ്രതികളാണ്. അപ്പൊ അഴിമതി നിരോധനത്തിന്റെ ഭാഗമായി ലൈഫ് മിഷൻ ഇതിനകത്ത് പ്രതിയാണ് വിജിലൻസ് കേസിൽ. പക്ഷേ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ ആദ്യഘട്ടത്തിൽ ലൈഫ് മിഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് CBIയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിണറായി വിജയന് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ ലൈഫ് മിഷന് കേസില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷേ പിണറായി വിജയന്റെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ലൈഫ് മിഷൻ പ്രതിയാണ്. അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലാണ് ലൈഫ് മിഷനെ പ്രതിയാക്കിയിട്ടുള്ളത്. ആ കേസിൽ UV ജോസ് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ പണം കൈമാറ്റം നടന്നിട്ടുള്ളത് റെക്കസന്റും UAE കോൺസുലേറ്റും ഖാലിദ് എന്നിവർ പറയുന്നത് ഖാലിദ് മുഖേന CPM നേതൃത്വത്തിനും AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പണം കൈമാറിയ തുക എന്ന് പറയുന്നത് ഖാലിദിന്റെ തുകയാണ്. അപ്പൊ ആ ഖാലിദിലേക്കൊക്കെ പോകണമെങ്കിൽ വിജിലൻസിന് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് CBIയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കൃത്യമായി ഈ കേസിന്റെ വിധി എന്താണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ കേസിൽ ലൈഫ് മിഷനെ അല്ലെങ്കിൽ യൂണിറ്റ് ആക്ടിനെ റെഡ് ക്രസന്റ് നേരിട്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരില്ല എന്നുള്ളത് പ്രാഥമികമായി പിന്നെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പണം കിട്ടിയ പണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും. ഇവിടെ വിജിലൻസ് പറയുന്നത് ഇങ്ങനെ കൈക്കൂലിയായി വിവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയം വിജിലൻസിന്റെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ ഉറപ്പായും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലനിൽക്കും.
അതോടൊപ്പം തന്നെ നമ്മുടെ വാദം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, കോൺസ്പിറൻസിയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ്. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയുമാണ്. അപ്പൊ ഇത് ഒക്കെ തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ യൂണിറ്റ് ആക്ടിന്റെയും സെയിന്റ് വെഞ്ചേഴ്സിന്റെയും അഴിമതി തെളിയിക്കാൻ സി ബി ഐക്ക് ഒരു തടസ്സവും ഇപ്പോൾ ഇല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഏത് സർക്കാർ ഉദ്യോഗസ്ഥനെയും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിലല്ല, മറ്റ് യൂണിറ്റ് ആക്ടിൽ നിന്നും ഇവർക്ക് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ശിവശങ്കറിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സി പി എമ്മിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും. അത് അന്വേഷിക്കാനായി യാതൊരു തടസ്സവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സി പി എമ്മിന്റെ ആളോട് എനിക്ക് പറയാനുള്ള ഈ കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമല്ല. നിങ്ങളുടെ വാദമുണ്ടായിരുന്നത് എഫ് ഐ ആർ കോഷ് ചെയ്യുക എന്നുള്ളതാണ്, എഫ് ഐ ആർ റദ്ദാക്കുക എന്നുള്ളതാണ്. എഫ് ഐ ആറിൽ എന്റെ പരാതിയിൽ ആ കോടതി തൊട്ടിട്ടില്ല, അത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് അപ്പീൽ പോകേണ്ട കാര്യമില്ല, കാരണം കൃത്യമായ അന്വേഷണം നടക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ കാര്യത്തിൽ കുറച്ചുകൂടി ധൈര്യം വന്നിട്ടുള്ളത് ഈ അന്വേഷണം ഇപ്പോ പിന്നെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മാത്രം നിരീക്ഷണത്തിലല്ല, ഇപ്പൊ ഈ അന്വേഷണം കേസ് ഡയറി കൂടി പരിശോധിച്ച സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശക്തി വരുന്നത്. നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഇതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ ലൈഫ് പാർപ്പിടത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ആ ഫ്ലാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി സുരക്ഷിതമായ ഫ്ളാറ്റാക്കി മാറ്റാനുള്ള അടുത്ത നിയമപരമായ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെ നൽകിയ പിന്തുണയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി, ഇന്ന് ഈ വിധി വരുന്നത് വരെ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്.